നമസ്കാരം. ഒതുക്കുങ്ങൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വായനാ വാരാഘോഷത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഈ വായനാ വാരാഘോഷവുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ഒരു പുസ്തകം പരിചയപ്പെടുത്തണം എന്നാവശ്യപ്പെടുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യമായി വരുന്നത് ശ്രീ എസ് ആർ ലാലിൻ്റെ കുഞ്ഞുണ്ണിയുടെ യാത്രാപുസ്തകം എന്ന നോവലാണ്. ഈ പുസ്തകം കുട്ടികളെ പരിചയപ്പെടുത്തുവാൻ വിവിധ കാരണങ്ങളുണ്ട്. അതിലൊന്ന്, അതൊരു ബാലസാഹിത്യ കൃതിയാണ് എന്നുള്ളത് തന്നെയാണ്. വായിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് വളരെ രസകരമായി ആവേശത്തോടുകൂടി വായിക്കുവാൻ കഴിയുന്ന പുസ്തകം തന്നെയാണ്. മറ്റൊന്ന്, വായനയുടെ പ്രാധാന്യത്തെ വ്യക്തമാക്കുന്ന ഒരു പുസ്തകം കൂടിയാണ്. മറ്റൊരു സംഗതി, കുട്ടികൾ തങ്ങളുടെ ജീവിതയാത്രയിൽ ഉടനീളം സൂക്ഷിക്കേണ്ടുന്ന നന്മയുടെയും സ്നേഹത്തിൻ്റെയും പാഠങ്ങൾ പഠിപ്പിക്കുന്ന പുസ്തകം കൂടിയാണ് ഇത്. കുഞ്ഞുണ്ണി എന്ന 13 വയസ്സുകാരൻ നടത്തിയ ഒരു നീണ്ട യാത്രയുടെ കഥയാണ്. കുഞ്ഞുണ്ണി തൻ്റെ വാർദ്ധക്യത്തിൽ ആബേലച്ചൻ നടത്തുന്ന സ്നേഹഭവൻ എന്ന അനാഥാലയത്തിലേക്ക് കാവൽക്കാരനായി വരികയാണ്. അവിടെ വെച്ച് പരിചയപ്പെടുന്ന അവിടുത്തെ അന്തേവാസികളായിട്ടുള്ള ചില കുട്ടികളെ, ജീവൻ, സച്ചിൻ തുടങ്ങിയ കുട്ടികളെ തൻ്റെ പൂർവ്വകാലത്തെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് കുഞ്ഞുണ്ണിയമ്മ. തൻ 13-ാമത്തെ വയസ്സിൽ പഠനം മുടങ്ങിയപ്പോൾ വീട് വിട്ടിറങ്ങേണ്ടി വരുന്ന അവസ്ഥ. അങ്ങനെ വീട് വിട്ടിറങ്ങിയപ്പോൾ തൻ്റെ അമ്മയുടെ അകന്ന ബന്ധുവായിട്ടുള്ള മാർത്താണ്ഡനമ്മാവിൻ്റെ അടുക്കലേക്ക് കുഞ്ഞുണ്ണി എത്തുകയാണ്. അവിടെ മാർത്താണ്ഡൻ മണിമല കൊട്ടാരം കൈവശപ്പെടുത്തി അവിടുത്തെ നിധി അന്വേഷിക്കുകയാണ്. ആ നിധി അന്വേഷിക്കുമ്പോൾ സഹായത്തിനായി കുഞ്ഞുണ്ണിയെ കൂടെ കൊണ്ടു. അങ്ങനെ കുഞ്ഞുണ്ണിയുടെ സഹായത്തോടുകൂടി നിധി അന്വേഷിച്ച് നിധി ഇരിക്കുന്ന അറ കണ്ടെത്തി. അറയുടെ വാതിലിൽ ഒരു ചിത്രപ്പൂട്ടുണ്ട്. ആ ചിത്രപ്പൂട്ട് തുറക്കണമെങ്കിൽ ചിത്രപുസ്തകം വേണം. ആ പൂട്ട് തുറക്കുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കുന്ന ചിത്രപുസ്തകം ആവശ്യമാണ്. പക്ഷേ ചിത്രപുസ്തകം മാർത്താണ്ഡൻ്റെ മകൻ വൈശാഖൻ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. വൈശാഖൻ ഇപ്പോൾ അന്ന് ആഫ്രിക്കയിലാണ്. അങ്ങനെയാണ് മാർത്താണ്ഡൻ്റെ ആവശ്യപ്രകാരം ഈ കുഞ്ഞുണ്ണി 13-ാമത്തെ വയസ്സിൽ ആഫ്രിക്കയിലേക്ക് യാത്രയാകുന്നത്. ഇവിടെ നിന്ന് ട്രെയിനിൽ മുംബൈയിലെത്തുകയും ബോംബെയിൽ നിന്ന് കപ്പൽ മാർഗം ആഫ്രിക്കയിലേക്ക് എത്തുകയുമാണ് ചെയ്യുന്നത്. വളരെ രസകരമായും അത്ഭുതകരമായ സാഹസികത നിറഞ്ഞ പ്രതിസന്ധികൾ ഒട്ടേറെ അനുഭവിക്കുന്ന ഒരു യാത്രയാണ് കുഞ്ഞുണ്ണിയുടെ യാത്ര. അങ്ങനെ കുഞ്ഞുണ്ണി ആഫ്രിക്കയിലെത്തുകയും അവിടെ ഒരു 2 വർഷക്കാലം ജീവിക്കുകയാണ്. അതിനൊടുവിൽ വൈശാഖനെ കണ്ടെത്തുന്നു. ചിത്രപുസ്തകവുമായി തിരികെ നാട്ടിലേക്ക് വരും. എന്നാൽ നാട്ടിലേക്ക് വന്ന ഈ കുഞ്ഞുണ്ണി മാർത്താണ്ഡനെ അവിടെ കാണുന്നില്ല. ഇത്രയും കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുഞ്ഞുണ്ണി അമ്മാവൻ ഈ അനാഥാലയത്തിൽ നിന്നും അപ്രത്യക്ഷനാവുകയാണ്. പക്ഷേ ജീവന് ഈ കഥയുടെ ബാക്കി അറിയണം. ഈ കുഞ്ഞുണ്ണി തിരിച്ചു വന്നിട്ട് എന്താണ് സംഭവിച്ചത്, മാർത്താണ്ഡൻ എന്ത് സംഭവിച്ചു, നിധി കിട്ടിയോ, ഇതൊക്കെ അറിയണം. എന്താ മാർഗം? അങ്ങനെ ആബേലച്ചൻ്റെ സഹായത്തോടുകൂടി കുഞ്ഞുണ്ണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അത് കോഴിക്കോടാണ്. അങ്ങനെ വീട്ടിലെത്തുന്ന കുഞ്ഞുണ്ണിയുടെ വീട്ടിലെത്തുന്ന ജീവൻ കുഞ്ഞുണ്ണിയുടെ മകനെ കാണുന്നു. കുഞ്ഞുണ്ണി അവിടെയും എത്തിയിട്ടില്ല. അങ്ങനെ മകനോട് ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞു, അച്ഛൻ ഇതുവരെ അങ്ങനെ ഒരു ആഫ്രിക്കൻ യാത്ര നടത്തിയിട്ടില്ല. ആഫ്രിക്കയിലെ സൂക്ഷ്മമായിട്ടുള്ള ഒട്ടേറെ സവിശേഷതകളെക്കുറിച്ച് കുഞ്ഞുണ്ണി അമ്മാവൻ വളരെ സ്വാഭാവികമായിട്ടും സ്വന്തം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത് പോലെയും ഒക്കെയാണ് ജീവനോട് പറഞ്ഞിരുന്നത്. പക്ഷേ കുഞ്ഞുണ്ണി അമ്മാവൻ്റെ മകൻ പറയുന്നത് അങ്ങനെ അച്ഛൻ ഒരിക്കലും ഒരു ആഫ്രിക്കൻ യാത്ര നടത്തിയിട്ടില്ല എന്ന്. ഇത് വിശ്വസിക്കുവാൻ ജീവന് കഴിയുന്നില്ല. അങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കുന്ന ജീവനെ ആ വീടിൻ്റെ 2-ാം നിലയിലെ കുഞ്ഞുണ്ണി അമ്മാവിൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ എത്തിയപ്പോൾ ആ മുറിയിൽ നിറയെ പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങളിൽ അധികവും എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണങ്ങളാണ്. ആ എസ് കെ പൊറ്റക്കാടിൻ്റെ ആഫ്രിക്കൻ യാത്ര
വായിച്ചു വായിച്ചാണ് ആഫ്രിക്കയുടെ സാംസ്കാരിക ജീവിതവും ആഫ്രിക്കയുടെ ഭൂമിശാസ്ത്രവും ഒക്കെ കുഞ്ഞുണ്ണിയമ്മാവൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് നാം അറിയാത്ത ദേശത്തെക്കുറിച്ചും നാം അറിയാത്ത സംസ്കാരത്തെക്കുറിച്ചും ഒക്കെ ആഴത്തിൽ നമ്മളെ പഠിപ്പിക്കുവാൻ ചില പുസ്തകങ്ങൾക്ക് കഴിയും എന്ന് ബോധ്യപ്പെടുന്നു. ഇവിടെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ നോവലിസ്റ്റ് ശ്രീ എസ് ആർ ലാൽ ആഫ്രിക്കൻ യാത്ര ഇതുവരെ നടത്തിയിട്ടില്ല. അദ്ദേഹവും ആ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, തന്നെയും ഈ നോവലിലെ ചില സംഗതികൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എഴുതുന്നതിന് വേണ്ടി സഹായിച്ചിട്ടുള്ളത് ചില പുസ്തകങ്ങളാണ്. അതിലും എസ് കെ പൊറ്റക്കാടിൻ്റെ ആഫ്രിക്കൻ യാത്രാവിവരണങ്ങളുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത. തുടർന്ന് ജീവൻ അവിടെ നിന്ന് മണിമല കൊട്ടാരത്തിലെത്തുകയും മണിമല കൊട്ടാരത്തിൻ്റെ തുടർന്നുള്ള അവസ്ഥകൾ മനസ്സിലാക്കിയിട്ട് സ്നേഹഭവനിലേക്ക് എത്തുകയും ഈ കുഞ്ഞുണ്ണിയമ്മാവൻ്റെ കഥ എഴുതുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ പുസ്തകത്തിൻ്റെ പ്രാധാന്യം, വായനയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ഒരു പുസ്തകമായിട്ട് നമുക്കിതിനെ കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ വായിച്ചിരിക്കേണ്ടുന്ന ഒരു പുസ്തകമാണിത്. കുട്ടികളെ വായിക്കുവാൻ പ്രേരിപ്പിക്കുന്ന, അത്ഭുതങ്ങൾ നിറഞ്ഞ, ഒട്ടേറെ യാത്രാ മുഹൂർത്തങ്ങളുള്ള ഒരു പുസ്തകം കൂടിയാണ്. തീർച്ചയായിട്ടും ആദ്യമായി വായിച്ചു തുടങ്ങുന്ന നിങ്ങൾക്ക് വായിക്കുവാൻ പറ്റിയ പുസ്തകം തന്നെയാണിത്. എല്ലാവരും വായിച്ചു തുടങ്ങുക. ഈ വായനാ ദിനം ജീവിതത്തിൽ വായനയെ കൂട്ടുവാനുള്ള പ്രേരണ ഉണ്ടാക്കുന്ന ഒരു ദിനം കൂടിയായി നിങ്ങൾക്ക് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു വായനയുടെ കാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വായനാ ദിനം. വായനാ ദിനത്തിൽ കുട്ടികളുമായിട്ട് മാഷ് എന്തെങ്കിലും രണ്ട് വാക്ക് സംസാരിക്കണം എന്നൊരു മാഷ് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ് തോന്നിയത്. കാരണം സാഹിത്യ കൃതികളെക്കുറിച്ചും സാഹിത്യകാരന്മാരെയൊക്കെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷെ ആരെക്കുറിച്ച് സംസാരിക്കണം, ഏത് കൃതിയെക്കുറിച്ച് സംസാരിക്കണം എന്നൊക്കെയുള്ള ആലോചന വന്നപ്പോഴാണ് ഞാൻ ചെറുതായിട്ടൊന്ന് പിന്നെ കരുങ്ങിപ്പോയത്. അപ്പോൾ ഒരുപാട് സാഹിത്യകാരന്മാരും അവരുടെ പുസ്തകങ്ങളൊക്കെ മനസ്സിൻ്റെ സ്ത്രീകളിൽ കൂടി ഇങ്ങനെ കടന്നുപോയി. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ മിഴിവാർന്ന് നിന്നത് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചിത്രമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ള ഒരു സാഹിത്യകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിൻ്റെ ആ മാംഗോസ്റ്റ് മരത്തിൻ്റെ ചുവട്ടിലുള്ള ചാരുകസല കിടപ്പ് വളരെ പ്രസിദ്ധമായുള്ളു. വളരെ പ്രസിദ്ധമാണ് ആ ചിത്രം. ആ പ്രപഞ്ച ദർശനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ രൂപപ്പെട്ട് വന്നത് ഈ മാംഗോസ്റ്റിൻ്റെ ചുവട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ബോധിവൃക്ഷമായിരുന്നു ഈ മാംഗോസ്റ്റിൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായിട്ട് പറയാം. അത്ര പ്രാധാന്യമുണ്ട് ബഷീറും ആ വൃക്ഷമായിട്ട്. ബഷീറിൻ്റെ ഏത് കൃതികളെക്കുറിച്ച് ആണ് പറയേണ്ടത്? മതിലുകളുണ്ട്, ബാല്യകാലസഖിയുണ്ട്, പാത്തുമ്മയുടെ ആടുണ്ട്, പ്രേമലേഖനുണ്ട്, പൂവമ്പഴുണ്ട്, പിന്നെ അതുപോലെ ഒരുപാട് ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അനൽഹക്കുണ്ട്, അനർഹ നിമിഷമൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കയറി വന്നത് ഭൂമിയുടെ അവകാശികൾ എന്നുള്ള ബഷീറിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രചനയാണ്. ഈ കൃതിയിൽ ബഷീർ യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശികൾ ആരാണെന്നും ആരല്ല എന്നും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവസാനത്തെ അധ്യായത്തിൽ വവ്വാലുകളെ കുറിച്ചാണ് പറയുന്നത്. ഈ വവ്വാലുകൾ ദിവസം വന്നിട്ട് കരിക്കൊക്കെ കേടാക്കിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ബഷീർ പറയുന്നത് അവയോട് ഒരു ശത്രുതാ മനോഭാവം വെച്ചിട്ട് അവയെ നശിപ്പിക്കാനുള്ള ഒരു തീരുമാനമല്ല ബഷീർ എടുക്കുന്നത്. ബഷീർ പറയുന്നത് എന്താണെന്നറിയോ? അതായത് ദൈവത്തിൻ്റെ
ദിവ്യ സൃഷ്ടിയിൽ ഓടാനുകൂടി ചരാചരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള കൂട്ടത്തിൽ പറക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു ജീവിയാണല്ലോ വവ്വാല്. അപ്പോൾ അത് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്നുള്ളതും ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാനാണത് വരുന്നത്, അതാണ് അതിൻ്റെ ഭക്ഷണം. അതെങ്ങനെ നമുക്ക് പറഞ്ഞു നിർത്താൻ പാടുണ്ടോ? നമുക്ക് എന്താ അവകാശം അതിനുള്ള എന്നാണ് ബഷീർ ചോദിക്കുന്നത്. അപ്പോൾ കരിക്ക് നശിക്കട്ടെ, തേങ്ങ നശിക്കട്ടെ, ബാക്കിയുള്ളത് മതി എന്നാണ് ബഷീറിൻ്റെ ഒരു വീക്ഷണം. എത്ര ഉദാത്തമായിട്ട് ഒരു സങ്കല്പത എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഈ ഭൂമിയുടെ നമുക്ക് എന്തൊക്കെയോ അവകാശങ്ങളുണ്ടെന്നും അതിന് വേണ്ടിയിട്ട് പരസ്പരം പോരാടി നശിക്കുന്ന ആളുകളല്ലേ നമ്മളിന്ന് കാണുന്നത്. അപ്പോൾ ബഷീറിയൻ ചിന്ത അല്ലേ സത്യത്തിൽ ഇന്നത്തെ ലോകത്തിലാവശ്യം? അപ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തയിലേക്ക് ഈ പുസ്തകം വെളിച്ചം വീശുന്നുണ്ട്. അതുപോലെ തന്നെ ഒരിക്കലും ഇതുപോലെ സുഗതകുമാരി ഓർമ്മിക്കേണ്ടായി. ബഷീറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പലരും ബഷീറിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. സുഗതകുമാരി ടീച്ചർ പറഞ്ഞത് വലിയ ഒരു മാവ്, നാടൻ മാവ്, ധാരാളം കാഫലങ്ങളുള്ളത്, പഴുത്തങ്ങനെ നിൽക്കാൻ ആ മാങ്ങ അതൊന്ന് കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അത് തൻ്റെ അടുത്ത് വരുന്ന എല്ലാവർക്കും ബഷീർ അങ്ങനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാധുര്യമോറുന്ന ആ പഴം, അതായിരുന്നു ബഷീർ എന്നാ പറഞ്ഞത്. ഞാൻ ആരെയും പിണക്കി അയക്കില്ല, എല്ലാവരോടും വളരെ സൗഹൃദപരമായിട്ട് നന്നായിട്ട് പെരുമാറിയിട്ട് അദ്ദേഹം കൊടുക്കുന്ന സുലൈമാനി കുടിച്ചിട്ടാണ് ആൾക്കാർ അവിടുന്ന് പോകാറുള്ളത്. പിന്നെ സ്നേഹം മാത്രമാണ് കൈമുതലായിട്ടുണ്ടായിരുന്നത്. ആരോടും വെറുപ്പോ വിദ്വേഷമോ അദ്ദേഹം ഒരിക്കലും കാണിച്ചിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ കൃതികളും അങ്ങനെ തന്നെ. ബഷീറിൻ്റെ കൃതികൾ ഏത് എടുത്ത് നമ്മൾ നോക്കിയാലും അതിലൊക്കെ അന്തർധാരയായിട്ട് കടന്നു വരുന്നത് സ്നേഹമാണ്. സ്നേഹം, കരുണ, ദയ, ഇങ്ങനെയുള്ള നല്ല നല്ല വികാരങ്ങൾ മാത്രമാണ്. അപ്പോൾ ബഷീറിനെ പറ്റി പറയുമ്പോൾ ബഷീറിൻ്റെ മറ്റ് കൃതികൾ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ ആ കൃതികൾ ഇതേപോലെയുള്ള ഒരുപാട് ആശയങ്ങൾ ബഷീർ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുട്ടികൾ എന്ത് ചെയ്യണമെന്നുവെച്ചാൽ വളർന്നു വരുന്ന കുട്ടികളാണ്. അപ്പോൾ പുസ്തകങ്ങൾ ബഷീറിൽ നിന്ന് തുടങ്ങി പതുക്കെ പതുക്കെ മറ്റ് സാഹിത്യകാരന്മാർക്ക് നിങ്ങൾ പ്രവേശിക്കണം. ഒന്നിന് മാത്രം, ബഷീറിൽ മാത്രം ഒതുക്കരുത്. കാരണം ബഷീറിനെ പോലെ അല്ലെങ്കിൽ അതിപ്രശസ്തരായിട്ടുള്ള ലോകോത്തര സാഹിത്യകൃതികൾ മലയാളത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് എഴുത്തുകാർ നമുക്കുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെടണം, അതൊക്കെ നിങ്ങൾ വായിക്കണം. അതുപോലെ തന്നെ ബഷീർ കൃതികൾ എങ്ങനെയാണോ നിങ്ങൾ വായിക്കുന്നത് അതേപോലെ തന്നെ, അപ്പം നിങ്ങളെ ചിന്താ കാവാളം ഒരുപാട് വികസിക്കും. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് വായനാനുഭവങ്ങൾ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് വായനാനുഭവം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും. എന്താണ് ലോകമെന്നും എന്താണ് മനുഷ്യനെന്നും ഔഷാസ്ത്വം എന്താണെന്നും പിന്നെ എന്താണ് നമ്മുടെ കടമ എന്നും നമ്മളെങ്ങനെയാണ് മറ്റുള്ളവരുടെ പെരുമാറേണ്ടതെന്നുള്ളതും ഒക്കെ അതിനെപ്പറ്റിയിട്ടുള്ളൊരു അവബോധം ഈ വായനയിൽ നിന്ന് നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്താണെന്ന് വെച്ചാൽ വായനയാണ്. അപ്പോൾ വായന ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കരുത്. നമ്മളെ ഓർമ്മ നിലനിൽക്കുന്ന കാലം വരെ നമ്മൾ വായിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇപ്പോൾ വായന മരിക്കുന്നു ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഈ വായന ഒരിക്കലും മരിക്കുന്നില്ല. പുതിയ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ ധാരാളം ആവശ്യക്കാർ ആ പുസ്തകങ്ങൾക്ക് ഇന്നുമുണ്ട് വായിക്കാൻ. ദൃശ്യമാധ്യമങ്ങളൊക്കെ ഉണ്ടെങ്കിലും വായനയ്ക്കുള്ള പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. കാരണം വായനാനുഭവം എന്ന് പറഞ്ഞാൽ അതിന് പകരം വയ്ക്കുന്ന മറ്റൊരു അനുഭവമില്ല. നമ്മളെ ചിന്താമണ്ഡലത്തിനൊക്കെ ഒരുപാട് വികസിക്കും. നമ്മളെ ഭാവനാലോകമാണ് ഏറ്റവും കൂടുതൽ വികസിക്കുക. ഭാവനയില്ലാത്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ലല്ലോ. അതാണ് കലാം സാറ് പറഞ്ഞ പോലെ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞില്ലേ. സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കണം. എങ്ങനെയാണ് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ ഭാവനയുടെ ചക്രവാളം വികസിക്കുമ്പോഴാണ് നമ്മൾ മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. അപ്പോൾ ബഷീറിൻ്റെ കൃതികളൊപ്പം മറ്റുള്ള കൃതികളും വായിക്കുക. നിങ്ങൾ ധാരാളം സ്കൂൾ ലൈബ്രറിയിൽ ഇഷ്ടം പോലെ നല്ല നല്ല ലോക ക്ലാസിക്കലിൽ ഇന്ത്യൻ ക്ലാസിക്സ് ഒക്കെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കുക. അപ്പോൾ നിങ്ങളെ അങ്ങനെയുള്ള വായനാനുഭവം വർദ്ധിപ്പിക്കുക. പിന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ചെയ്യുക. ബഷീർ വിദേശിയായിട്ടുള്ള ഒരു മാംഗോസ്റ്റിൻ എന്ന് പറയുന്നത് ഇന്ത്യൻ അല്ല, വിദേശം തികച്ചും വിദേശിയായിട്ടുള്ള ഒരു വൃക്ഷത്തായി കൊണ്ടുവന്നിട്ട് മുറ്റത്ത് നട്ടിട്ട് അതിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രപഞ്ചം മുഴുവൻ, സാഹിത്യ പിന്നെ ജീവിതം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്തെങ്കിലും നമ്മളെ നാട്ടു മാവിൻ്റെ തൈകളോ പ്ലാവിൻ്റെ തൈകളോ ഒക്കെ, ഇത് വർഷക്കാലമാണ്, ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണത്. നിങ്ങളുടെ വീട്ടിൽ സ്ഥലം ഉള്ളിടത്ത് എല്ലാ കുട്ടികളും തന്നെ എന്തെങ്കിലും തരത്തിലുള്ള തൈകൾ നടാം. നമ്മുടെ നാട്ടിൽ തന്നെ നാട്ടു തൈകൾ ഒരുപാടുണ്ടല്ലോ. എന്തെങ്കിലും കൃഷി തൈകൾ നിങ്ങളുടേതായിട്ട് വരും തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ നടാം. അത് അതും കൂടിയാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്.
ധാരാളം വായിക്കുക. പിന്നെ വായിച്ചിട്ട് അതിനെപ്പറ്റി നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരായിട്ടും അധ്യാപകരൊക്കെ ആയിട്ടും നിങ്ങൾ ചർച്ച ചെയ്യുക. അപ്പോൾ നിങ്ങൾ പുതിയ പുതിയ അറിവുകൾ, ഒരുപാട് പുതുതായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് കിട്ടും. ആ അറിവുകൾ തീർച്ചയായിട്ടും നിങ്ങളെ ഭാവി ജീവിതത്തിന് പുഷ്കലമാക്കും, ഒരുപാട് സമൃദ്ധമാക്കും. അപ്പോൾ നിങ്ങൾക്ക് ജീവിത വിജയം നേടാൻ ഈ വായനയിൽ കൂടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.